വെൽക്കം ടു എംപ്ലിൻ്റ് മീഡിയ. ആര് എന്ത് പറഞ്ഞാലും എനിക്ക് തോന്നുന്ന കാര്യങ്ങളൊക്കെ എൻ്റെ ഇഷ്ടത്തിന് ഫേസ്ബുക്കിൽ എഴുതും എന്ന് തന്നെയാണ് വി ടി ബൽറാം എം എൽ എയുടെ നിലപാട്. തൃത്താല എം എൽ എ അത് പാർട്ടി പ്രസിഡൻ്റ് ആയാലും എനിക്ക് പ്രശ്നമില്ല എന്ന് ഭംഗ്യന്തരേണ പേരെടുത്ത് പറയാതെ അദ്ദേഹം ഇന്നലെ വൈകിട്ടും ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഞങ്ങൾ കുറച്ച് ദിവസം മുമ്പ് ഈ വിഷയം എംപ്ലിൻ മീഡിയ ഉന്നയിച്ചപ്പോൾ ഞങ്ങളെ അധിക്ഷേപിച്ചവരുണ്ട്. ഇന്നിപ്പോൾ മനോരമ ഓൺലൈൻ ഉൾപ്പെടെയുള്ള പ്രധാന മാധ്യമങ്ങൾ ഈ വിഷയം തന്നെ ഏറ്റെടുത്തു കഴിഞ്ഞു. മുല്ലപ്പള്ളിയെ എതിർത്തുകൊണ്ട് അല്ലെ, മുല്ലപ്പള്ളിയെ മാനിക്കാതെ വി ടി ബൽറാം വീണ്ടും പോസ്റ്റിട്ട കാര്യം മറ്റ് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു. ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, വി ടി ബൽറാമിന് സ്വാതന്ത്ര്യമുണ്ട്, ഫേസ്ബുക്കിൽ അദ്ദേഹത്തിന് തോന്നുന്നതൊക്കെ എഴുതാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. മറ്റു പലരും എത്രയോ മോശമായ കാര്യങ്ങൾ ഫേസ്ബുക്കിൽ എഴുതുന്നു, അതിൻ്റെ പിന്നാലെ അധികം പേരൊന്നും പോവാറില്ല. പക്ഷേ വി ടി ബൽറാം ഒരു ജനപ്രതിനിധിയാണ്, എം എൽ എ ആണ്, ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം, അദ്ദേഹം സ്ത്രീത്വത്തെ അപമാനിക്കുന്നതൊന്നും ചെയ്തുകൂടാ എന്ന് കെ ആർ മീര വിഷയത്തിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ കെ പി സി സി പ്രസിഡൻറ്റ് പറഞ്ഞതിന് ശേഷവും എനിക്കിതൊന്നും വിഷയമല്ല എന്ന തരത്തിൽ വീണ്ടും ഫേസ്ബുക്കിൽ വരിക എന്ന് പറഞ്ഞാൽ എവിടെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഇതാദ്യത്തെ സംഭവമൊന്നുമല്ല. എ കെ ജി എന്ന് പറയുന്ന കേരളം കണ്ട ഏറ്റവും വലിയ ജനകീയ രാഷ്ട്രീയ നേതാവിനെ ആക്ഷേപിച്ചുകൊണ്ട് സ്ത്രീ വിഷയം പൊക്കിപ്പിടിച്ച് കുറേ നാൾ മുമ്പ് വി ടി ബൽറാം പറഞ്ഞത് നമ്മളാരും മറന്നിട്ടില്ല. മാത്രമല്ല, കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് രാഹുൽ ഗാന്ധിക്കെതിരെ പോലും കുറേ നാൾ മുമ്പ് രാഹുൽ ഗാന്ധിയെ രാഹുൽ ഈശ്വറുമായി താരതമ്യം ചെയ്ത് വി ടി ബൽറാം ചില പരാമർശം നടത്തിയിരുന്നു. അപ്പോൾ വി ടി ബൽറാമിന് എവിടെയോ ജനിതകമായ എന്തോ ഒരു പ്രശ്നം ഉണ്ട് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഒരു പൊതുപ്രവർത്തകൻ ഏത് പാർട്ടി ആയിക്കോട്ടെ, കോൺഗ്രസോ സി പി എമ്മോ ബി ജെ പിയോ ഏതുമായിക്കോട്ടെ, ഒരു പൊതുപ്രവർത്തകൻ, ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധി, ഒരു എം എൽ എ അല്ലെ എം പി ആരും ആവട്ടെ, ഫേസ്ബുക്ക് പോലുള്ള സമൂഹ മാധ്യമങ്ങളിൽ വന്ന അഭിപ്രായങ്ങൾ പറയുമ്പോൾ കുറേ കൂടെ മിതത്വം, ആത്മനിയന്ത്രണം പാലിക്കണം എന്നാണ് നമുക്കൊക്കെ പറയാനുള്ളത്. ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ യുവ കോൺഗ്രസ് നേതാവിനെ എം എൽ എയെ ഓർമ്മപ്പെടുത്തിയതും മറ്റൊന്നുമല്ല, നിങ്ങൾ കുറച്ചുകൂടി ആത്മനിയന്ത്രണം പാലിക്കൂ നിങ്ങളുടെ അഭിപ്രായങ്ങളിൽ. നിങ്ങൾ നല്ല പാർട്ടി പ്രവർത്തകനാണ്, ഊർജ്ജസ്വലനാണ്, നിങ്ങളെ അക്കാര്യത്തിൽ ഞങ്ങൾ അംഗീകരിക്കുന്നു എന്നൊക്കെ തന്നെ മുല്ലപ്പള്ളി അദ്ദേഹത്തിൻ്റെ ഗുണങ്ങൾ എടുത്തു പറയുമ്പോഴുമാണ്. പക്ഷേ വി ടി ബൽറാം ഒന്നുകൂടി സൂക്ഷിക്കണം അഭിപ്രായങ്ങൾ പറയുമ്പോൾ. സ്ത്രീത്വത്തെ അപമാനിച്ചിട്ട് ഒരു കോൺഗ്രസ് എം എൽ എ ഇങ്ങനെ പറയാൻ പാടില്ല എന്ന് തന്നെയാണ് മുല്ലപ്പള്ളി വീണ്ടും ഓർമ്മപ്പെടുത്തുന്നത്. അതുതന്നെയാണ് ഇക്കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു കാര്യം കൂടെ അതിൻ്റെ കൂടെ പറയാതെ വയ്യ. കാരണം ഈ പോസ്റ്റ് ഇട്ടതിന് ശേഷവും ഇന്നലെ വൈകിട്ട് ഇതിട്ടതിന് ശേഷവും വി ടി ബൽറാമിൻ്റെ കുറേ ആരാധകർ, ഫാൻസ് വന്നിട്ട് മുല്ലപ്പള്ളിയെ ചീത്ത വിളിക്കുന്നത് കാണുമ്പോൾ നമുക്കെല്ലാം സങ്കടം തോന്നും. മുല്ലപ്പള്ളി എത്രയോ ത്യാഗനിർഭരമായ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ ഒരു ഉടമയാണ്. അഴിമതിരഹിതനായ, അഴിമതിയുടെ കറ പുരളാത്ത ഒരു നേതാവാണ് കോൺഗ്രസ്സിലെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. കോൺഗ്രസ്സിലെ പല നേതാക്കളുടെ അഴിമതി കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ മുല്ലപ്പള്ളിയെപ്പറ്റി ആരും അങ്ങനെ പറയില്ല. അത്ര ആദർശധീരനായ, ആദർശനിഷ്ഠയുള്ള ഒരു നേതാവിനെ ആ അദ്ദേഹത്തിൻ്റെ കീഴിൽ പാർട്ടി തലത്തിൽ തന്നെയുള്ള ഒരു എം എൽ എയുടെ ഫാൻസോ ആരാധകരോ ആരും ആയിക്കോട്ടെ വന്നിട്ട് ഫേസ്ബുക്കിൽ ചീത്ത വിളിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോൺഗ്രസ് സംസ്കാരം എന്ന് പറയുന്ന ഒന്നുണ്ടോ എന്ന് മാത്രമേ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളൂ.